ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. വെനം ലെറ്റ് ദെയർ ബി കണ്ണേജ് എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ എസ്പെഷ്യലി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നൊരു സിനിമയാണ്. ഒക്ടോബർ മാസം 30th നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടല്ല ഇന്ത്യയിൽ റിലീസിന് വരാൻ പോകുന്നത്. ഒക്ടോബർ 1 നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിന് വരുന്നുണ്ട്. ബട്ട് ഇതേ സമയത്ത് ഒരു 2 weeks തന്നെ സിനിമ നമുക്ക് റിലീസിന് വരാൻ പോകുന്നുണ്ടെങ്കിലും സിനിമയെ പറ്റിയിട്ട് അനവധി ലീക്സ്, പ്ലോട്ടുകളെ പറ്റിയിട്ടുള്ളൊരു ടോക്സാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിൽ ഒരു 60% നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വെനം വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമുക്ക് കേൾക്കുന്നത്. എസ്പെഷ്യലി നോവേ ഹോമിൽ വരുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ നോവേ ഹോമിലും ഈ ഒരു സിനിമ നമ്മുടെ വെനം വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ടോക്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് എക്സ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിനിമയുടെ സ്ക്രീനിങ് ഫാൻ ബേസിൽ കണ്ട ആൾക്കാർ ഒരുപാട് പേര് പറയുന്നുണ്ട്. PC, അതായത് എക്സ്പെഷ്യലി ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ നമുക്ക് ലീക്കായിട്ടുണ്ട്. സോണിയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ന്യൂസുകൾ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ ഇനി നമുക്ക് സ്പൈഡർമാൻ വാസ് വെനം വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ആവുന്നുണ്ട്, അങ്ങനെ ഒരു മൂവി വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോഴും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് സ്പൈഡർമാൻ നോവേ ഹോമിൽ വെനം വരുന്നുണ്ട്. ആൻഡ് അതേസമയത്ത് വെനം സിനിമയിൽ സ്പൈഡർമാൻ നോവേ ഹോം നമ്മുടെ സ്പൈഡർമാനെ ടീസ് ചെയ്തിട്ടുണ്ടോ, PC ലീക്കായി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ PC ലീക്കായ സ്റ്റോറീസ് എന്താണ് എന്നുള്ളൊരു കാര്യങ്ങൾ ടോട്ടലായിട്ട് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാണ്. നെക്സ്റ്റ് ഇനി അവർ ചേർന്നിട്ടുള്ളൊരു മൂവി വരുമോ, സോളോ മൂവി എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കാൻ പോകുന്നുണ്ട്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് നമ്മൾ വെനം സിനിമയുടെ ഒരു ഫാൻസ് സ്ക്രീനിങ് നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ സ്ക്രീനിങ്ങൊക്കെ നടന്ന് കഴിയുകയും ചെയ്തു. ഒരാഴ്ച ഏകദേശം ഒരു 3-4 ദിവസമായി. അപ്പോൾ ആ സ്ക്രീനിങ്ങിൽ എക്സ്പെഷ്യലി ഇതൊരു ക്രിറ്റിക് സ്ക്രീനിങ് അല്ലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫാൻ ബേസിൽ ഫാൻസാർ, അതും ലോക്കൽ ഫാൻസാർ എത്ര പേരുണ്ടോ, അവർക്ക് എങ്ങനെയാണ് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കാനായിട്ടുള്ളൊരു സ്ക്രീനിങ് നടന്നിട്ടുണ്ടായിരുന്നു. ക്യാഷ്വൽ ആയിട്ടുള്ളൊരു സ്ക്രീനിങ് ആയിരുന്നു. സോ ആ സ്ക്രീനിങ് കഴിഞ്ഞ് എല്ലാവരും വെളിയിലിറങ്ങിയ ശേഷം സിനിമ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. ഇഷ്ടമായെന്ന് മാത്രമല്ല, സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വേറെ ലെവലാണ്. സോ സിനിമ ആര് നോക്കുന്നു, പോയി പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നോക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒരു ടോക്സായിട്ട് പോയി. അതിനുശേഷം അത് മൊത്തത്തിൽ വൈറലായി. ആൻഡ് അതേസമയത്തിനും ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിറ്റിക്സ് സ്ക്രീനിങ് നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു ലീക്കിങ് നടക്കില്ലായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് പേഴ്സണലായിട്ട് നമുക്ക് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യങ്ങൾ. ബട്ട് ഇതേ സമയത്ത് ഒരു 1 hour 30 minutes മാത്രമേ ഉള്ളൂ സിനിമയുടെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ ലെങ്ത്തിനുള്ളിൽ തന്നെ ഫൈറ്റുകൾ ഒരുപാടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സിനിമ ടോട്ടലി നിങ്ങൾക്കൊരു ബെസ്റ്റ് ട്രീറ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. സോ ഫുള്ള് നമ്മുടെ കർണേജും വെനോ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. എഡി ബ്രോക്കനെയൊക്കെ നമുക്ക് കുറച്ച് ടൈം മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ സ്കോറിംഗ് എടുത്തിട്ടുള്ളത് നമ്മുടെ വെനം തന്നെയാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതുകൊണ്ട് അതേ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരുപാട് ലീക്കാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ വന്നിട്ട് ലീക്കായി എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്സും കാര്യങ്ങളും പോകുന്ന അതേ സമയത്തിനും ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് സോണിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആൻറ്റി ആ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് വെനം വാസ് സ്പൈഡർമാൻ വരും എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് പുള്ളിക്കാരൻ തന്നെ അനൗൺസും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്ലാനിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കാണ്. സോ ഇത് ഫാൻ ബേസിൽ വളരെ വലിയ രീതിയിലൊരു ടോക്സായിട്ട് മാറിയിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ലീക്കുമായി അതിനകത്തുള്ള പ്ലോട്ട് എന്താണെന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി ലീക്കാവുന്നതിന് മുമ്പ് ഔട്ടാവുകയും ചെയ്തു. ഇത് സ്ക്രീനിങ് വഴി, ഫാൻ സ്ക്രീനിങ് വഴി ലീക്കായിട്ടുണ്ടായിരുന്നതായിരുന്നു. ആൻഡ് അതിനുശേഷം ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീന് ടോട്ടലായിട്ട് നമുക്ക് വെബ്സൈറ്റിലും അവൈലബിൾ ആണ്, റെഡിറ്റിലൊക്കെ നമുക്ക് അത് അവൈലബിൾ ആയിട്ടുണ്ട്. അതിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആൻറ്റിനെ ഓപ്പൺ ആയിട്ട് സ്പൈഡർമാൻ വാസ് വെനം വരും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞപ്പോൾ ഫാൻ ബേസിൽ വേറെ ലെവലിൽ തകൃതിയായിട്ട് കാര്യങ്ങൾ സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒഫീഷ്യലി കൺഫേം ചെയ്ത കണക്ക് തന്നെയാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ ടോം ഹോളണ്ടിനെ നമുക്ക് വെനത്തിൽ ടീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതും എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് നമുക്ക് സോണിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസിലും കാര്യങ്ങളും പിക്കും ഒക്കെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മുടെ വെനം 2 weeks എക്സ്പാൻഡ് ആവും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ സോണി പോലും ഒരു ട്വീറ്റ് അല്ലെങ്കിൽ എക്സ്പെഷ്യലി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും വളരെ വലിയ രീതിയിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കൊക്കെ തന്നെ വളരെ ഹാർഡായിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സോണിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 weeks അത്രമാത്രം ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. MCU നമ്മുടെ വന്നു കഴിഞ്ഞു വേണം ഡയറക്റ്റ് MCU എൻ്റർ ആയ രീതിയിലാണ്. കാരണം നമ്മൾ ഈ മാർവൽ സിനിമാസിലുള്ള നമ്മുടെ ടോം ഹോളണ്ടിനെ നമ്മുടെ MCU കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, MCU നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടോം ഹോളണ്ടിനെ നമ്മുടെ വെനത്തിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ കാണിച്ചു മച്ചാമാരെ കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വെനം MCU വന്നു കഴിഞ്ഞു കാലെടുത്ത് കുത്തി എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ആൻഡ് എക്സ്പെഷ്യലി ഇപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ സഡൻലി ഒരു ടോക്സായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആകാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോം ഹാർഡി ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്ത് പിക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ റൂമിലിരുന്നിട്ട് തൻ്റെ ഒരു ഫോട്ടോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പെഷ്യലി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോവേ ഹോമിൻ്റെ
കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിൽ ഇടുന്ന അടക്കത്തെ ക്യാപ്പുണ്ട്. എക്സ്പെഷ്യലി അത് കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിന് മാത്രം കൊടുക്കുന്ന ഒരു ക്യാപ്പാണ്. സോ ഒരു മെമ്പറായിട്ടുള്ള ഒരു വ്യക്തികൾക്ക് കൊടുക്കുന്ന ക്യാപ്പ്, അത് നമ്മൾ ടോം ഹാർഡി ഇട്ടിട്ടുണ്ട്. സോ എക്സ്പെഷ്യലി അതിൽ കൂടി തന്നെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ പുള്ളിക്കാരൻ നോവേ ഹോമിലുണ്ട്, ഒരു ക്യാമിയോ റോൾ അല്ലെങ്കിൽ ടി സിയും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അതിൽ കൂടി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ടോം ഹാർഡി അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എക്സ്പെഷ്യലി നമ്മളത് പറഞ്ഞത്. അണ്ട് അതുപോലെ തന്നെ അത് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെഷ്യലി ആ ഒരു ഫോട്ടോ ടോം ഹാർഡി എന്നും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ക്യാപ്പിന് നമ്മളൊരു പേര് പറയും, ക്രൂ ക്യാപ്പെന്നോ അല്ലെങ്കിൽ കാസ്റ്റ് ക്യാപ്പെന്നോ എന്തോ കണ്ട ഒരു പേരാണ് നമ്മുടെ ആ ഒരു ക്രൂ മെമ്പേഴ്സിന് കൊടുക്കുന്ന ആ ഒരു ക്യാപ്പിന് ഇട്ടിരിക്കുന്ന ഒരു പേര്. അത് എക്സ്പെഷ്യലി ഇപ്പോൾ എന്തായാലും അതിൽ കൂടി തന്നെ നമുക്ക് ഡയറക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പ്രൊഡക്ഷൻസ് ഒരു പ്രൊഡക്ഷൻ ക്യാപ്പ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. കാരണം ഈ പ്രൊഡക്ഷൻ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ക്രൂ മെമ്പേഴ്സിൽ അവരാരൊക്കെയാണോ അവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 60% നമുക്കിപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ടോം ഹാർഡി നോവേ ഹോമിൽ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു പിക്കിൽ കൂടി നമുക്കത് ആൾമോസ്റ്റ് കൺഫേം ആയ ലെവലിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നോവേ ഹോമിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വെനം ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ടി സി എം എന്നുള്ളൊരു ചോദ്യം വളരെ വലിയ രീതിയിൽ ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ആൻസറായിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെനത്തിൻ്റെ ട്രീസർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടീസറിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ടോം ഹാർഡി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്ന സമയത്ത് പിന്നിൽ പോർട്ട് ഓപ്പണായിട്ട് ആ ഒരു പോർട്ടൽ ഓപ്പണായിട്ട് ഒരു റെപ്റ്റൈൽ ഇല്ലെങ്കിൽ ഒരു വെനമാണോ എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. എന്തോ ഒന്ന് വന്ന് ടോം ഹാർഡി ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, ടോം ഹാർഡി തിരിഞ്ഞ് നോക്കുന്ന, സോറി ടോം ഹോളൻഡ് തിരിഞ്ഞ് നോക്കുന്നൊരു സീന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എക്സ്പെഷ്യലി ഇതുവരെയും നമുക്ക് റെപ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു തിയറീസ് ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. സോ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് അത് വെനമാകാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്. സോ അത് തന്നെയാണ് ഡയറക്റ്റ് ഇപ്പോൾ ഒരു ന്യൂസായിട്ട് നമുക്ക് സ്പ്രെഡായി പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഒരുപാട് ആൾക്കാർ അതിപ്പോൾ ഷെയർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതും. സോണി ഇപ്പോൾ ഡയറക്റ്റ് വെനവും സ്പൈഡർമാനും ഒന്നാവുന്നുണ്ട്, ലിങ്ക് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നുണ്ട്. ആൻറ്റിയനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ് നമ്മളത് എക്സ്പാൻഡ് ചെയ്യാൻ പോകാമെന്നുള്ളത്, സോണി ഒരു 2 weeks അത് എക്സ്പാൻഡ് ചെയ്യുമെന്നുള്ളൊരു പ്ലാനിങ്ങിലും പോകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ടോം ഹാർഡി വെനം ആ ഒരു ക്യാരക്ടർ സ്പൈഡർമാൻ നോവേ ഹോമിലും ഡയറക്റ്റ് ടീസ് ചെയ്യാൻ, ഒരു ടീസിങ് ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്യാമിയോ ആയിട്ട് വരാനുള്ളൊരു സാധ്യത വളരെ വലിയ രീതിയിൽ കൂടുതലായിട്ടുള്ള ലെവലിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മൂവ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും അതിൻ്റെ നമ്മുടെ ആൻഡ്രി ഗാർഫീൽഡ് എന്താവും എന്നുള്ളൊരു കാര്യങ്ങളൊരു ടോക്സ് പോകുന്നുണ്ട്. കാരണം ആൻഡ്രി ഗാർഫീൽഡ് ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ജാമിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ അത് ഒരു തവണ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പോയ സമയത്ത് ആൻഡ്രി ഗാർഫീൽഡിനോട് എല്ലാവരും ചോദിച്ചൊരു കാര്യം, എക്സ്പെഷ്യലി ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല നിങ്ങൾ നോവേ ഹോമിൽ എൻ്റർ ആവുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ച സമയത്ത് ജാമി ചോദിച്ച സമയത്ത് ആൻഡ്രി ഗാർഫീൽഡ് എന്തോ ഒരു സ്റ്റോറിയൊക്കെയാണ് അവിടെ ഇരുന്ന് പറയുന്നത്. ചിരിച്ച് ചിരിച്ച് കാര്യങ്ങൾ വിഷയങ്ങൾ മാറ്റാനൊക്കെ ആൻഡ്രി ഗാർഫീൽഡ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നത് അതുവഴി പുള്ളിക്കാരൻ തന്നെ ഓപ്പണായിട്ട് ആ ഒരു ബിഹേവിയറിൽ കൂടി തന്നെ പുള്ളിക്കാരൻ നോവേ ഹോമിലുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ്രി ഗാർഫീൽഡും ആൾമോസ്റ്റ് ഒരു 60% സിനിമയിൽ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. പിന്നെ ഈ ഒരു വെനത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ റെഡിറ്റിൽ ടോട്ടലായിട്ട് അവൈലബിൾ ആണ്. സോ അത് ചെക്ക് ചെയ്ത് നോക്കിയെന്നുള്ളവർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അതെന്തായാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം സിനിമയുടെ വലിയൊരു സ്പോയിലർ അലേർട്ട് അതിനുള്ളിലുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. സിനിമയുടെ ഒരു കാമ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ദയവ് കമൻറ്റിൽ ലീവ് ചെയ്യാം. ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു സീൻസ് ലൈറ്റായിട്ട് നമുക്ക് ഔട്ടായിട്ടുണ്ടായിരുന്നില്ല. എക്സ്പെഷ്യലി എങ്ങനെയാണ് ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിലുള്ള എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെനം ആ ഒരു കാർനേജിനെ തോപ്പിച്ചതിന് ശേഷം ഫുള്ള് ക്ഷീണവും ടയർഡും ഒക്കെ ആയിട്ട് നമ്മുടെ ടോം ഹാർഡി ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ് തൻ്റെ റൂമിൽ. സോ തൻ്റെ റൂമിൽ ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ട്. സോ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ട് അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെനം എക്സ്പെഷ്യലി നമ്മുടെ ടോം ഹാർഡി ആ ഒരു പോർട്ടൽ വഴി എന്ത് ചെയ്യുന്നുണ്ട്, പോവാണ് ചെയ്യുന്നത്. വെനമായിട്ട് പോവാണ് ചെയ്യുന്നത്. സോ അങ്ങനെ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ ചെന്ന് വീഴുന്ന നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പൈഡർമാൻ്റെ മുന്നിലാണ് എന്നുള്ളതാണ് മറ്റൊരു റിയാലിറ്റി എന്ന് പറയുന്നത്. സ്പൈഡർമാനെ കണ്ട ഉടനെ ടോം ഹാർഡി എന്ത് ചെയ്യുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. സോ അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് വെനം പറയുന്നുണ്ട്, ഇവനങ്ങ് തിന്നട്ടാ യമാനെ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം. മുലായി ഇവനങ്ങ് കൊല്ലട്ട അല്ലെങ്കിൽ ഇവനെ ഞാനങ്ങ് എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അരക്കൽ അബു പറയുന്ന പോലെയാണ് വെനം പറഞ്ഞതെന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോം ഹാർഡി പറഞ്ഞു വേണ്ട ഒന്നും ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ടോം ഹാർഡി ലൈറ്റായിട്ട് നമ്മുടെ ടോം ഹോളൻഡിനെ കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടത് എന്നുള്ളൊരു ഡൗട്ട് ഒരു ടോക്സ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ സ്പ്രെഡ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ടോം ഹോളൻഡ് ഈ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ ടോം ഹാർഡിയുടെ യൂണിവേഴ്സിൽ എക്സ്പെഷ്യലി ടോം ഹോളൻഡ് ഒരു വില്ലനായിരിക്കാൻ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹീറോ ആയിരിക്കാൻ അല്ലെങ്കിൽ ഒരു ദുഷ്ടനായിരിക്കാൻ ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ബേസിക്കായിട്ട് നമുക്ക് പറയണ്ടല്ലോ, ഡോക്ടർ സ്ട്രേഞ്ച് തന്നെയാണ് ഈ ഒരു പോർട്ടലൊക്കെ ഓപ്പൺ ചെയ്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്യാനാണ് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പോർട്ടൽ വഴിയാണ് നമ്മുടെ ടോം ഹോളൻഡ് എക്സ്പെഷ്യലി നമ്മുടെ ടോം ഹാർഡി വന്ന് ടീസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ആ ഒരു ലെവലൊരു പോസ്റ്റേഡ് സീൻസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഫ്യൂച്ചറിൽ ഉടനെ തന്നെ ഒട്ടും വൈകാതെ സ്പൈഡർമാൻ വാസ് വെനം വരാനുള്ളൊരു സാധ്യത വളരെ 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 കൂടുതലാണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് മാത്രം വന്നാൽ മതി. ഒറിജിനൽ ലുക്കിൽ നമുക്ക് ഇതുവരെയും വെനത്തിനെ കാണിച്ചിട്ടില്ല. കാരണം വെനത്തിൻ്റെ ചെസ്റ്റിൽ ഒരു സ്പൈഡർമാൻ സിമ്പിൾ വരും.
ഒരു ചിലന്തി സിമ്പൽ വരും. ആ ഒരു സിമ്പൽ ഇതുവരേക്ക് നമുക്ക് കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സ്പൈഡർമാൻ നോ വേ ഹോമിൽ ആ ഒരു സിമ്പിൾ കാണിക്കൂ, സോറി സ്പൈഡർമാൻ വാസ് നമ്മുടെ വെനത്തിൽ ആ ഒരു സിമ്പിൾ കാണിക്കില്ല എന്നുള്ളൊരു കാര്യമൊന്നും നമുക്കറിയില്ല. ബട്ട് കാണിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഗംഭീരമാകും. ബട്ട് എങ്കിലും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ടോം ഹാർഡി ഒരു പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്പൈഡർമാനെ വെനം കടിച്ച് കീറുന്നതായിട്ടുള്ള ഒരു പിക്ക്, ഒരു ഫോക്കസ് പിക്ക്. സോ ആ ഒരു പിക്കിൽ കൂടി ലൈറ്റായിട്ട് വെനം വാസ് സ്പൈഡർമാൻ ഒരു മൂവി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അന്നേ നമ്മുടെ ടോം ഹാർഡി ടീസ് ചെയ്തിട്ടില്ലേ എന്നുള്ളൊരു ടോക്സ് പൊതുവേ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം കൂട്ടിക്കാഴ്ച നോക്കുമ്പോൾ ഇപ്പോൾ സോണി ഓപ്പണായിട്ട് നമ്മളൊരു 2 weeks വെനം എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞതാണെങ്കിലും, നമ്മുടെ ആൻഡി പ്ലാനിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞതാണെങ്കിലും, ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ നമ്മുടെ ടോം ഹോളണ്ടിനെ കാണിച്ചതാണെങ്കിലും, ടോട്ടലായിട്ട് ജനിച്ച് നോക്കുമ്പോൾ സ്പൈഡർമാൻ നോ വേ ഹോമിൽ എക്സ്പെഷ്യലി നമ്മുടെ ടോം വരാൻ സാധ്യതയില്ലേ വനമായിട്ട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ്. എന്തായാലും രണ്ടും വരാൻ പോകാണെന്നുള്ളതാണ് ഒരു റിയാലിറ്റി ആയിട്ടുള്ളൊരു കാര്യം. വേറെ പടം തന്നെയാണ് വെനം എന്ന് പറയുന്നത്. അടുത്ത മറ്റൊരു വീഡിയോയിലൂടെ നിനക്ക് വീണ്ടും സന്ദിപ്പം. എൻ്റെ ദാൻ ബൈ നസീം, സൈനിങ് ഓഫ് യു, ലവ് യു ആൾ, ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്.